ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നുവെന്ന് പറയുന്ന മുഖ്യമന്ത്രി ആനയ്ക്കും കടുവയ്ക്കും ഇടയിലൂടെ നടക്കുന്ന കർഷകരെ കാണണമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുത്ത് ഉമ്മാക്കി കാട്ടാമെന്ന് കരുതേണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എല്ലാം കേന്ദ്രത്തിന്റെ കയ്യിലാണെങ്കിൽ സംസ്ഥാനത്ത് എന്തിനാണ് വെള്ളാനയായി ഒരു വനം വകുപ്പെന്നും ജോസഫ് പാംബ്ലാനി ചോദിച്ചു. കർഷക പ്രതിനിധിയെ ലോക്സഭയിലേക്ക് അയക്കണമെന്ന് താമരശ്ശേരി ബിഷപ്പ്മാർ റെമി ജിയോസ് ഇഞ്ചനാനിയിൽ ആഹ്വാനം ചെയ്തു. സർക്കാർ പ്രതിനിധികൾ വഞ്ചിക്കുമ്പോൾ മറുപടി നൽകാൻ ഡൽഹിയിലെ കർഷകരെ മാതൃകയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് പറയാറുണ്ടല്ലോ, ഊരിപ്പിടിച്ച വാളുകൾക്ക് നടുവിലൂടെയാ ഞാൻ നടന്നു വന്നത് എന്ന്. ഇതാ ഈ മലയോര ജനത പറയുന്നു, ഞങ്ങള് ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ മാത്രമല്ല ഒറ്റക്കൊമ്പന്റെയും ഇരട്ടക്കൊമ്പന്റെയും സകലമാന കടുവായുടെയും പുലിയുടെയും ഇടയിലൂടെയാണ് ഈ 80 കൊല്ലം ഈ വയനാട്ടിൽ ജീവിച്ചത് എങ്കില് ഇനിയും ഞങ്ങളത് ജീവിക്കും. നിങ്ങളുടെ കേസിന്റെ ഉമ്മാക്കി കാണിച്ച് ഈ ജനതയെ ഭയപ്പെടുത്താമെന്നും പെരക്കഴ തിരിക്കാത്താമെന്നും ഒരാളും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. നമുക്ക് പ്രതിനിധികൾ ഉണ്ടാകണം, കർഷകരുടെ തന്നെ പ്രതിനിധികൾ ഉണ്ടാകണം. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ഒരുമിച്ച് നിന്നാൽ ഈ ലോക്സഭാ ഇലക്ഷനിൽ വയനാട്ടിൽ നിന്ന് ഒരു കർഷക പ്രതിനിധിയെ പാർലമെന്റിലേക്ക് അയക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ അതിന് സാധിക്കുക തന്നെ ചെയ്യും. ഒരുമിച്ച് നിന്നാൽ ആര് നമ്മുടെ മുമ്പില് കീഴടങ്ങുമെന്ന് ഡൽഹിയിലെ ചലോ ഡൽഹി എന്ന കർഷകരുടെ കൂട്ടായ്മയ മുന്നോട്ടുള്ള യാത്രയിൽ അവരെ തകർക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ പരിശ്രമങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കർഷകരെ തകർക്കുവാൻ സാധിക്കില്ല.